കൊറേ ലൂബിക്കുണ്ടായി നിക്കണ്ട്. പറഞ്ഞാല് ശരിയാണല്ലോ. പക്ഷെ ലൂബിക്ക് കണ്ടായിട്ട് ഒരുപാട് എല്ലാം കിളികൾ കുത്തി പോയല്ലേ. എല്ലാം കിളി കുത്തി പോവാണ്. അതുപോലെ ഒരുപാട് സാധനങ്ങൾ നിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നോനിയൊക്കെ ഒന്ന് പോയി, ഒരുപാട് സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ കിളികൾക്കും ഭക്ഷണമാവട്ടെ. നോനി കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മളതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. നോനി നമ്മൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് ശരിയാ, അത് നമ്മൾ അരിച്ചെടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഇന്ന് ഞായറാഴ്ച ആയിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നമുക്ക് വീഡിയോ ചെയ്തിട്ട് കുറച്ചായില്ലേ അല്ലേ. ഇന്ന് നമുക്ക് നിങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? നമുക്ക് വീഡിയോ ചെയ്യാൻ കുറേ സമയമൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാം. വീഡിയോ ചെയ്തിട്ട് കുറച്ചായി, നമുക്ക് എന്തായാലും ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാം അല്ലേ. കുറച്ചായിട്ട് നമുക്ക് വീഡിയോ ചെയ്തിട്ടില്ല. അതെ, നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്ത് ടിപ്സ് പറഞ്ഞു കൊടുക്കണം നമുക്കിന്ന്? ഇപ്പോൾ കൊറോണയൊക്കെ അല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, അസുഖമല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്, നമ്മുടെ സബ്ജക്റ്റ് അല്ലേ. നമ്മൾ ആ മേഖലയിലല്ലേ നമ്മൾ വർക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇൻട്രോ പറഞ്ഞില്ലല്ലോ. നമുക്ക് ഇൻട്രോ പറയാം. ഇൻട്രോ പറയാം, ഞാൻ പറയാം ഇന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രോ പറയണ്ടേ? നമുക്ക് ഇൻട്രോ ഒന്ന് പറയാം. ഇൻട്രോ പറയാം. നമസ്കാരം, ഞാൻ സാബു ജോസഫ്. ഞാൻ നന്ദിത. സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരുപാട് പേർക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റുമായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ടിപ്സ് നമുക്കിന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് ഇന്ന് ഷുഗർ കൊണ്ട്, അതായത് പ്രമേഹ അവസ്ഥ കൊണ്ടിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലേ. നമ്മൾ ഒരുപാട് ഷുഗറിൻ്റെ ടിപ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതെ, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പല വീഡിയോസൊക്കെ പലതും ചെയ്തിട്ടുണ്ട്, നമ്മളും പല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരാം. ഷുഗർ കുറയ്ക്കാനായിട്ട് ആർക്കും ചെയ്യാൻ പറ്റും. വലിയ പൈസ മുടക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഷുഗർ എന്ന് പറയുന്ന എപ്പോഴും നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആനയെ പോലെയാണ്. ആനയെ നമുക്ക് ആനയുടെ അവസ്ഥ, അതായത് ആന നമുക്ക് അപകടകാരിയായിട്ട് മാറാറുണ്ട് പലപ്പോഴും അല്ലേ. എന്നാൽ ആനയെ മെരുക്കി നിർത്തി കഴിഞ്ഞാൽ മനോഹരമായിട്ട് പാപ്പാൻ്റെ കഴിവുകൾ കൊണ്ടൊക്കെ അനുസരിപ്പിച്ച് നിർത്താറുമുണ്ട് അല്ലേ. അതുപോലെ മനോഹരമായ രീതിയിൽ അനുസരിച്ച് അല്ലെങ്കിൽ അനുസരിപ്പിച്ച് നിർത്തുമ്പോൾ ആനയെ സംബന്ധിച്ച് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് ഷുഗർ എന്ന് പറയുമ്പോൾ അല്ലേ. പറഞ്ഞു വരട്ടെ, പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആനയെ മെരുക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാം, കൊണ്ടു നടക്കാം എവിടെയും എന്ന് പറയുന്ന പോലെ തന്നെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വരാൻ പോകുന്ന ഒരു കാര്യം. അപ്പോൾ ഷുഗറിനെ സംബന്ധിച്ചിട്ട് അതാണ് നമുക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനം വെച്ചാൽ കൊത്തയമരപ്പയർ. കൊത്തയമരപ്പയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു പയറാണ് കൊത്തമരപ്പയർ. കൊത്തമരപ്പയർ കാണിച്ചു തരാം. ഇപ്പോൾ കൊത്തമരപ്പയർ ഇപ്പോൾ കയ്യില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. അപ്പോൾ ഈ കൊത്തമരപ്പയർ നമുക്കൊരു 10-12 പയറെടുക്കാം. കൊത്തമരപ്പയർ ഒരു 10-12 മതിയാവും അല്ലേ. ആ ഒരു 12 മതിയാവും. അപ്പോൾ ഒരു 12 എണ്ണി ഒരു പയറെടുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിൽ സ്മോൾ പീസസ് ആക്കണ്ടേ? അങ്ങനെ തന്നെ ഇട്ടാണോ ഉപയോഗിക്കുന്നത്? നന്നൂർക്കാം. അപ്പോൾ പ്രഷർ കുക്കറിൽ ഇതിങ്ങനെ പീസാക്കി ഇട്ടതിന് ശേഷം ഒരു വിസിലടിപ്പിക്കുക. ഒരു വിസിലടിക്കുന്ന വരെ നമുക്ക് നന്നായിട്ട് വേവിക്കുക. ഇങ്ങനെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇറക്കി വെച്ചിട്ട് അത് ആറിയതിന് ശേഷം ആ കൊത്തമര പയർ ആയി കിടക്കുന്ന നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ ഞെരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് വീഴത്തക്ക രീതിയിൽ, വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാൻ വിട്ടു. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1-1.5 ഗ്ലാസ് വെള്ളം നമുക്ക് വെക്കാം. ഒരു ഗ്ലാസ് ആയാലും മതി. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നേരത്തേക്കാണോ കേട്ടോ അത് പറയുന്നത്? അതെ അതെ അതെ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആണ് ഈ കൊത്തമര പയർ നമുക്ക് ഒരു വിസിലടിച്ച് വേവിക്കേണ്ടത്. അതിനുശേഷം ആറിയതിന് ശേഷം ഇറക്കി വെച്ച് ഒരു വിസിലടിപ്പിച്ച് ആറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക.
നമുക്ക് വേറെ അരുചി വലിയ അരുചി എന്ന് പറയാൻ പറ്റില്ല, അത്രമാത്രം പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ നമുക്ക് കഴിക്കാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പ്രഷർ അല്ല സോറി ഷുഗർ ഹൈ ഷുഗറായിട്ട് നിന്നിട്ടുള്ളവർക്ക് വരെ വളരെ പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയിട്ട് താഴേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തരാൻ കഴിവുള്ള ഒന്നാണ് നമ്മുടെ കൊത്തമര പയർ. അപ്പോൾ ഞാൻ സംശയം ചോദിക്കട്ടെ, ചോദിക്കും അപ്പോൾ ഈ മെഡിസിൻ കഴിക്കുന്നവർ എന്ത് ചെയ്യും? മെഡിസിൻ കഴിക്കുന്നവർക്ക് മെഡിസിൻ കഴിക്കാം, മെഡിസിനായിട്ട് ഇത് ബന്ധമൊന്നുമില്ല, ഇത് നാച്ചുറൽ അല്ലേ. നമ്മുടെ മെഡിസിൻ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ഷുഗർ ഇതും കൂടി കഴിച്ചാൽ ലോ ആവും, ഷുഗർ നോർമലിലേക്ക് വരും. അത് നമുക്ക് രണ്ടു മൂന്ന് ദിവസം കൊണ്ടല്ലേ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അല്ല, അപ്പൊ മെഡിസിൻ കഴിക്കുന്നവർ ഇത് കഴിക്കുമ്പോ പെട്ടെന്ന് ലോ ഷുഗറിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ലോ ഷുഗറിലേക്ക് ഒരുപാട് ഡൗൺ ആയിട്ടാണ് വരില്ല, ഒരു കൂടി നിൽക്കുന്ന ഷുഗർ ഒന്ന് നോർമൽ ലെവലിലേക്ക് വരുള്ളൂ, പെട്ടെന്ന് ഒരുപാട് ഡൗൺ ആയിട്ട് വരില്ല. ബാലൻസിംഗിൽ നിൽക്കുന്നവർക്ക് ഇത് കഴിക്കണ്ടേ? അപ്പൊ കഴിക്കാം, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു മൂന്നാല് ദിവസം കൊണ്ടാണ് നിങ്ങളുടെ ഷുഗർ വളരെ നോർമൽ ലെവലിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷണാർത്ഥം ആ രണ്ട് മൂന്ന് ദിവസം വേണമെങ്കിൽ മെഡിസിൻ ഒന്ന് നിർത്തിവെക്കാം, ഒഴിവാക്കാം. എന്നിട്ട് നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. അങ്ങനെ വ്യത്യാസപ്പെടുത്തിയതിന് ശേഷം നമുക്കൊരു മാസമോ അല്ല രണ്ട് മാസമോ ഒക്കെ, ഒരു മാസമൊക്കെ മതിയാവും നമുക്ക് സ്ഥിരമായിട്ട് ഇത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക. ഓരോ ടെസ്റ്റ് ഡോസായിട്ട് നമുക്കിത് ചെയ്ത് നോക്കി ഷുഗർ കുറച്ചതിന് ശേഷം അതേ അളവ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. മറ്റ് മെഡിസിനുകളൊന്നും തന്നെ ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഒരു വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുമല്ലോ. അതിനുശേഷം നിങ്ങൾ ഒരു മാസമെങ്കിലും അതങ്ങനെ ഡെയിലി വെറും വയറ്റിൽ ഈ തരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തരാൻ കഴിയുന്ന ഒരുപാട് പച്ചക്കറികളുണ്ട്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ ഓക്കെ, ഓരോന്നും വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തരാൻ കഴിയുന്ന പച്ചക്കറികളാണ് നമുക്ക് ഭൂമിയിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് യഥാവിധി അറിയില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഓരോ വീഡിയോയിലൂടെ നമുക്ക് ആ ഓരോ പച്ചക്കറികൾ പരിചയപ്പെടുത്താം. പച്ചക്കറികളുടെ വളരെ അമൂല്യമായ ഗുണങ്ങൾ ഇതുപോലെ നമുക്ക് ഒരുപാട് പേർക്ക് ഇതൊരു പക്ഷേ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പരിചയപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ പച്ചക്കറികളുടെ ഗുണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇത്ര സമയമല്ല, നമുക്ക് ഇന്ന് എന്താ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടോ? അല്ല, ഇന്ന് കറിക്ക് എന്തെങ്കിലും ഉണ്ടോ? താറാവാക്കിയാലോ? താറാവാക്കാമായിരുന്നു, പക്ഷേ ഇപ്പം ഇത്രയും ടൈം വൈകിയില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ഒരു ആഴ്ചയിൽ നമുക്ക് താറാവ് വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രിപ്പറേഷനിൽ നമുക്ക് താറാവും പാലപ്പവും അല്ലേ, താറാവും പാലപ്പവും വെച്ചിട്ടൊരു ഫുഡ് ആ ഡിഷ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ കാരണം ഞങ്ങളുടെ അടുത്ത് തന്നെ ഇവിടെ ഒരു ഫാമുണ്ട്, തൊട്ടടുത്ത് തന്നെ ഫാം, അവിടെ നല്ല ഫ്രഷായിട്ട് താറാവൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വൈകിപ്പോയി, നമുക്ക് അടുത്ത ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. താറാവ് പോയി വാങ്ങിച്ചത് ഡ്രസ്സ് ചെയ്തൊക്കെ എടുക്കുന്നതിൻ്റെ അടക്കം നമുക്ക് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഡിഷ് ഉണ്ടാക്കി നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ. ഒരു മിനിറ്റ്, അത് വേറെ രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം. രണ്ടുപേരും ഒരുമിച്ച് എപ്പോഴും ബായ് പറയണത്, മറ്റേത് അതാ പറഞ്ഞേ.